ഹായ് ഫ്രണ്ട്സ്, അതുവാസും റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സോയ വെച്ചൊരു റെസിപ്പി ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇതിനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് സോയ വെള്ളത്തിലിട്ട് വെച്ച് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. 1.5 മണിക്കൂറോളമായി അത് കുതിർക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് ഇത് വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് പിഴിഞ്ഞെടുക്കണത്. അപ്പം നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ട് വരാം. നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയ കേട്ടോ. അത് ഇനി ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് മിക്സിയിൽ അരിയില്ല, അതുകൊണ്ട് 2 വട്ടാക്കിയിട്ടാട്ടോ അരച്ചെടുക്കുന്നത്. 2 വട്ടാക്കി അരച്ചെടുക്കാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പാട്ടോ ഞാൻ പറയുന്നത്. ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പം ഇവിടെ വീട്ടിലൊക്കെ ഉണ്ടാകണം മല്ലിയില കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ പെപ്പർ ചേർത്ത് കൊടുത്തു. ഇനി ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളകാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇപ്പോൾ 1 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആവും നമ്മളെ സോയ. നമ്മൾ 1/2 മണിക്കൂർ വെള്ളത്തിലിട്ട് കൊതുന്ന സോയ അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഞാൻ ബൗളിലേക്ക് മാറ്റി. ഇനി 2-ാമത് നമ്മൾ മാറ്റി വെച്ചില്ലേ, അതാണിത്. ഇത് അതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഫുൾ ഞാൻ ചെയ്തെടുത്തു കേട്ടോ. 2 ഞാൻ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഞാൻ റൗണ്ടായിട്ടോ ആക്കിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ. ബ്രെഡോ അതോ മുട്ടയോ ഒന്നും ചേർക്കണില്ല. ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഫുള്ളും ഞാനിങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് 1 ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രൈ ചെയ്തു കേട്ടോ, കാണിക്കാൻ വിട്ടുപോയതാണ്. ഇത് 2-ാമത്തെ സ്റ്റെപ്പാണ്. അതാണ് വെളിച്ചെണ്ണയിൽ സോയൻ്റെ പൊടി കാണുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ 2 ഭാഗം ആയതിന് ശേഷം ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. വളരെ സിമ്പിളല്ലേ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. സോയ കഴിക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും. മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. ഞാൻ കെച്ചപ്പിൻ്റെ കൂടെ കേട്ടോ അത് സെർവ് ചെയ്യണത്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പി ഇൻഷാ അള്ളാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.